ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ക്രിസ്മസിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്ക് കണ്ടാലോ. കേക്ക്സും ലേറ്റ്സും ഒന്നും ഇല്ലാത്ത ഒരു ക്രിസ്മസിനെ പറ്റി നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. അപ്പോൾ പിന്നെ കേക്ക്സിൻ്റെ ഉള്ളിലൊരു ലേറ്റൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്താലോ. മിക്ക ആളുകൾക്കും കേക്കുകളൊക്കെ ഉണ്ടാക്കാറിയായിരിക്കും, പക്ഷേ ഡെക്കറേഷൻ ചെയ്യാനും അതേപോലെ തന്നെ ക്രീം വെച്ചിട്ടൊക്കെ ഒന്ന് ഫിനിഷിങ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ലേറ്റ് വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യാന്ന് വെച്ചാൽ ഇതേപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ക്രിസ്മസിന് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഇതേപോലെ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് ആഘോഷിച്ചാലോ. 2 kg വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഞാൻ ക്രംബ് കോട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഇതേപോലെ ഒരു വാംപ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊരു 55 മുതൽ നമുക്ക് കടകളിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ ഇതൊരു 75 രൂപയുടെ ഒരു വാംപ്ലേറ്റാണ്. ഇതെനിക്ക് ഷജീറാണ്, ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്ന പോലെ തൃശ്ശൂർ ഹോം ബേക്കേഴ്സിലെ ഷജീറാണ് ഈയൊരു പ്രൊഡക്റ്റ് നമുക്ക് അയച്ചു തന്നത്. ഇതേപോലുള്ള ഡെക്കറേഷൻ ഐറ്റംസും അതേപോലെ തന്നെ ബേക്കിംഗ് ടൂൾസും ഫോണ്ടൻ ടൂൾസും ഒക്കെ ആവശ്യമുള്ളവരെ നമ്മുടെ ഷജീറിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്റ്റ് ചെയ്യാം. അപ്പോൾ ആവശ്യമുള്ളവരെ ആ ഒരു ഷാസ് ബേക്കേഴ്സ് ഷോപ്പിൽ നിന്നുള്ള ആ ഒരു ഓൺലൈൻ ഷോപ്പിൽ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ വാംലേറ്റിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ ഞാൻ ഡബിൾ ടേപ്പിൻ്റെ സ്റ്റിക്കർ ഇട്ടു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ കേക്ക് ബോർഡിലേക്ക് അമർത്തിയിരിക്കാനാണ്. പക്ഷേ ഇത് അമർത്തിയിരിക്കാനുള്ള ചാൻസ് കുറവാണ്, കാരണം നമ്മൾ ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കുന്നത് കൊണ്ട് തന്നെ അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകുമ്പോൾ നമ്മുടെ സ്റ്റിക്കർ ഒട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാനത് ഇതേപോലെ ഒട്ടിച്ച് വെക്കുന്നുണ്ട് അതിൻ്റെ ബാക്ക് സൈഡിലാക്കിയിട്ട്. ഇതേപോലെ ഞാൻ ഈ ഒരു കേക്ക് ബോർഡിലേക്ക് ഒട്ടിച്ച് വെച്ചതിന് ശേഷം വാംലെറ്റിൻ്റെ ആ ഒരു സൈഡ് പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് ഫുൾ റൗണ്ട് ചെയ്തിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇത് കുറച്ച് വലിയ സൈസ് ആയിരുന്നു, അതുകൊണ്ടാണ് ഫുൾ റൗണ്ട് ചെയ്യാൻ പറ്റുന്നത്. ചെറിയ സൈസ് 50 രൂപ മുതലൊക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ട്, അത് വലിപ്പം കുറവായിരിക്കും. അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു. ഇതേപോലെ ഞാൻ ഫുള്ളൊന്നിങ്ങനെ ചിറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഈ കേക്ക് നമ്മൾ കട്ട് ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഈ വാംലേറ്റ് അതിൽ നിന്ന് ഈ ഒരു കേക്കിൽ നിന്ന് മാറ്റേണ്ടതും. ഈ ലൈറ്റ് ഒന്ന് നമുക്ക് ഓൺ ആക്കിയതിന് ശേഷം നമുക്ക് നോക്കി നോക്കാം ഇത് ഏതൊക്കെ ഭാഗത്ത് കറക്റ്റായിട്ടിരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇതാ ഭയങ്കര ലൈറ്റായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടിയും പാലറ്റ് നൈഫൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്നിങ്ങനെ ക്രീമൊക്കെ കുറച്ചും കൂടി ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഒരുപാട് ക്രീമായി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ലൈറ്റിൻ്റെ ആ ഒരു പ്രകാശം നമുക്കിങ്ങനെ പുറത്തേക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ഇതേപോലെ ഒരു പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ടോപ്പിലെ പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ടുണ്ട് വെറുതെ ഒന്നിങ്ങനെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാട് ക്രീമോ അതേപോലെ തന്നെ ഒരുപാട് ടൈം ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടൊന്നും ഞാൻ ചിലവഴിക്കുന്നില്ല. ജസ്റ്റ് ആ ഒരു കേക്കിൻ്റെ ആ ഒരു ലൈറ്റനിങ് വെച്ചിട്ടുള്ളൊരു കേക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അതേപോലെ തന്നെ ക്രിസ്മസിനൊക്കെ നമ്മുടെ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അതേപോലെ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു ഡെക്കറേഷനും അതേപോലെ തന്നെ എല്ലാവരുടെ വീട്ടിലും അപ്പോൾ ചെറിയ വാംലേറ്റും അതേപോലെ തന്നെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഒരു പിക്കും സ്റ്റാർസും ഒക്കെ നമ്മളെല്ലാവരുടെ വീട്ടിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ക്രിസ്മസിൻ്റെ ഒരു അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കാം ആ ഒരു ഉദ്ദേശത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനി ഞാൻ ഈ ഒരു കേക്കിലേക്ക് ഇതേപോലെ ഒരു ക്രിസ്മസിൻ്റെ ഒരു ടോപ്പർ വെക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് വലിപ്പം ഉള്ളതാണെങ്കിൽ നമ്മുടെ കേക്കിൽ ഒരുപാട് ഫിനിഷിങ്ങിൻ്റെയും അതേപോലെ തന്നെ ഒരുപാട് ക്രീമിൻ്റെ ഒന്നും ഒരു ആവശ്യം വരില്ല. അപ്പോൾ ഞാൻ എന്താ ഇതേപോലെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇത് കഴിഞ്ഞ് ക്രിസ്മസിന് വാങ്ങിച്ചു വെച്ചതായിരുന്നു. അപ്പോൾ വല്ലാതെ ക്രിസ്മസിന് അങ്ങനെ കേക്കിൻ്റെ ഓർഡറൊന്നും വരാത്തത് കൊണ്ട് തന്നെ ഇതൊക്കെ ഇത് കഴിഞ്ഞാലും ഞാൻ എടുത്ത് വെക്കാറുണ്ട്. ഇനി ചെറിയ ടോപ്പേഴ്സ് ഉണ്ട്. ഇതേപോലെ ഒരു ബോയിൻ്റെ ഉള്ളിൽ മെരി ക്രിസ്മസ് എഴുതിയിട്ടുള്ള 2-3 ടോപ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനെന്താ ഇതേപോലെ 2 സൈഡിലൊന്ന് വെച്ചെടുക്കുന്നുണ്ട്. ഇനി എൻ്റെ കയ്യിൽ ഗോൾഡൻ കളറിലുള്ള ഇതേപോലത്തെ ബോൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനെന്താ ഇതേപോലെ ഒന്ന് വെച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ ആദ്യം ഇതേപോലെയാണ് വെച്ചെടുക്കുന്നത്, പക്ഷേ അതിന് ശേഷം പിന്നെ ഞാൻ നമുക്ക് ഓരോ കേക്ക് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുമല്ലോ ഈ ഡെക്കറേഷൻ വേണ്ട, ഇത് മാറ്റി നമുക്ക് ഇപ്പുറത്ത് വെക്കാം. അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ ഞാനെന്താ ഇതേപോലെ 4 ബോൾസ് 4 രീതിയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, 4 ഭാഗങ്ങളായിട്ട്. അപ്പോൾ ഞാനെന്താ ഇതേപോലെ 3 ഒരു ഭാഗത്തും 1 ഒരു സൈഡിലും ഒറ്റ വെച്ച് കൊടുത്തു. 3 ബോ ഉണ്ടായിരുന്നു, അത് ഞാൻ 1 മാറ്റിയിട്ട് 2 ആക്കിയിട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഓരോ ഡെക്കറേഷൻ ഐറ്റംസൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളായിട്ട് സ്വന്തമായിട്ടൊരു കേക്കൊക്കെ ഉണ്ടാക്കി അത് കട്ട് ചെയ്യുമ്പോഴുള്ള സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ക്രിസ്മസിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്രിസ്മസിന് മാത്രമല്ല നമ്മൾ ബർത്ത്ഡേ കേക്കും ഇതേപോലെയൊക്കെ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം. ഇതേപോലെ വാംലേറ്റും അതേപോലെ തന്നെ ഫ്ലവറും ടോപ്പറൊക്കെ വെച്ചിട്ട് ഇതേപോലെ നമുക്ക് ഉണ്ടാക്കി നോക്കാം.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.